ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് തയ്യാറാക്കുന്നത് ഒരു മുരിങ്ങയില കറിയാണ് അപ്പോൾ ഈ കറിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ കഴിക്കുന്ന പരിപ്പ് മുരിങ്ങ അല്ലെങ്കിൽ മുരിങ്ങയില തൊരൻ ഇതൊന്നുമല്ല ഇതൊരു പാലക്കാടൻ സ്റ്റൈൽ പ്രിപ്പറേഷനാണ് നല്ല സ്പൈസി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതെയിം പറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ അധികം മൂക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ നല്ലൊരു മണമാണ് ഇതിനെ അപ്പോൾ നമുക്ക് പനി ജലദോഷം ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലൊന്നും അധികം കണ്ടിട്ടില്ല ഇതൊരു പാലക്കാടൻ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് പ്രത്യേകിച്ച് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ മുലപ്പാൽ ഉണ്ടാകാനൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു കറിയാണിത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുരിങ്ങയില അതിൻ്റെ തണ്ടിൽ നിന്നൊക്കെ പറിച്ചിട്ട് ഏതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ കഴുകിയതാണ് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പാർത്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു കാക്കിലോ ആ അത്രയോളം ഉണ്ടാവും എനിക്ക് കറക്റ്റ് അതിൻ്റെ അറിയില്ല അല്ലേ ആയതുകൊണ്ട് അങ്ങനെ അറിയാൻ പറ്റണില്ല ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ജീരകം ഒരു ഒന്നേകാൽ ടീസ്പൂണോളം കുരുമുളകും എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇന്ന് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ കുറേ സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതില്ലേ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ഇനി കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട് അപ്പം മറ്റൊന്നും സ്പെഷ്യൽ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് മഞ്ഞളിൻ്റെ കളർ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് അര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി ഒരു ഒരു ടീസ്പൂണോളം ചേർക്കാം ഇനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം അത്രയും തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്തിരി വെള്ളം കൂടിയാലും പ്രശ്നമില്ല പക്ഷെ അരഞ്ഞ് കിട്ടണമെങ്കിൽ നമുക്കൊരു അത്യാവശ്യം വെള്ളം പാടുള്ളൂ അപ്പോൾ അതേതുപോലെ പേസ്റ്റാക്കി എടുക്കാം അത്ര ഫൈനായിട്ട് കിട്ടണം എന്നൊന്നും ഇല്ല കേട്ടോ അതുപോലെ തരികളോട് കൂടി എടുത്താൽ മതി ഇനി ഇതിനെ നമ്മൾ മൺകലത്തിലേക്ക് ഇട്ടുകൊടുക്കാണ് നമ്മൾ മൺകലത്തിലാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ മൺകലത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും ഈ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഇതിലെ മൺകലം കുറച്ച് വലുതാണ് ഒരുപാട് വെള്ളമൊന്നും അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇപ്പം ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളവും മസാലയുമാണ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആ ഈ കറിക്ക് എത്രത്തോളം ചാറ് വേണമെന്ന് പറഞ്ഞാൽ ശരിക്കും മുരിങ്ങയില വെന്ത് കിടക്കുമ്പോൾ ഒപ്പം നിൽക്കണം വെള്ളം കൂടരുത് അത് ഇലയും കൂടരുത് ആ ഒരു പരുവാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം അപ്പോൾ ഇതേ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റും കൂടി തിളപ്പിച്ചോളൂ അപ്പോൾ ഇതിലെ മസാലേൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറും അതിന് ശേഷം മാത്രം നമുക്ക് മുരിങ്ങയിലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കാരണം വെളുത്തുള്ളിക്കൊക്കെ ഒരു ചെറിയ പച്ചമണം ഉണ്ട് നമ്മൾ വഴറ്റിയിട്ടൊന്നും ഇടുന്നത് അതുകൊണ്ട് ഇനി ഇതിലേക്ക് മുരിങ്ങയിലിട്ട് കൊടുക്കുക മുരിങ്ങയിലേക്ക് ഒട്ടേറെ ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പയറിൻ്റെയോ വൈറ്റമിൻസിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നികത്താനായിട്ട് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പ്രഷർ പോലുള്ള നമ്മുടെ അവസ്ഥകൾക്കൊക്കെ വളരെ നല്ലതാണ് മുരിങ്ങയിലെ ജ്യൂസൊക്കെ ഒരുപാട് പേര് കഴിക്കുന്നതായിട്ട് നമുക്കറിയാം അപ്പോൾ അത് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ കറി ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യും ൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കറിയുടെ പ്രിപ്പറേഷൻ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇനി മുരിങ്ങിയില കിട്ടുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുക താങ്ക്